നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ പ്രതീക്ഷയാണ് സഞ്ജു സാംസൺ. കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തന്നെ വലിയ ഒരു ആരാധന വൃത്തത്തിൽ തന്നെയാണ് സഞ്ജു നിൽക്കുന്നത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസണിന് വലിയ ആരാധക പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അർഹതയ്ക്കൊത്ത അവസരം ലഭിക്കുന്നില്ല എന്നത് പൊതുവെയുള്ള ഒരു പരാതി തന്നെയാണ്. എന്നാൽ ഈ പരാതിയൊക്കെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ബാറ്റിംഗ് കൊടുക്കുന്നുവെന്നും അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനാകുന്നില്ല എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. സമീപകാലത്ത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുന്നതായി വന്നിട്ടുണ്ട്. അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജു തീർത്തും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. രണ്ട് മത്സരം കളിച്ച് സഞ്ജു ഡെക്കിനാണ് പുറത്തായത്. ഇതോടെ ഇന്ത്യൻ ടീമിന് പുറത്തായിരിക്കുന്ന സഞ്ജുവിന് തിരിച്ചു വരവ് കടുപ്പമായിരിക്കുകയാണ് എന്നും കൂടി പറയണം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ബംഗ്ലാദേശ് പരമ്പരയിൽ നിന്ന് തടയപ്പെട്ടാൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസമാകും. ഇതിന് ചില കാരണങ്ങളുണ്ട്. എന്താണെന്ന് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ മത്സരങ്ങളാണ് എന്ന് പറയാം. ഇതിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണെന്നതാണ് വസ്തുത. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പരയാണ് കളിക്കുന്നത്. 3 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യയാണ് വേദിയാകുന്നത്. ഇതിൽ സഞ്ജുവിന് സീറ്റില്ലെന്ന് ഉറപ്പാണ്. ഇതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4 മത്സര T20 പരമ്പരയാണ് ഇന്ത്യ കളിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഈ പരമ്പര നടക്കുന്നതും. ഋഷഭ്പന്തിനൊപ്പം ഇഷാൻ കിഷനാകും ടീമിലേക്ക് എത്താൻ സാധ്യത കൂടുതൽ. സഞ്ജു അവസാന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഏകദിന സെഞ്ചുറി നേടിയിരുന്നു. എന്നാൽ T20യിൽ സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. സഞ്ജുവിന് മികവ് തെളിയിക്കാൻ ഇതിനിടെ മറ്റു മത്സരങ്ങളൊന്നും ലഭിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ താരം തഴയപ്പെടാനാണ് സാധ്യതയും. ഇതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് വരുന്നത്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകില്ല എന്നുള്ളതും സത്യമാണ്. ഋഷഭ് പന്ത് 1 നമ്പർ കീപ്പർ ആകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും പ്രകടനം നടത്തുന്ന ഇഷാൻ കിഷനെ ഇന്ത്യ 2 കീപ്പറായും പരിഗണിച്ചേക്കും. ധ്രുവ് ജുറയിലും അവസരം തേടുമ്പോൾ സഞ്ജുവിന് ടെസ്റ്റിലേക്ക് വിളിയെത്താൻ തന്നെ സാധ്യത വളരെ കുറവായിരിക്കുമെന്ന് പറയാം. 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പരമ്പരയാണുള്ളത്. 5 മത്സര T20 പരമ്പരയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നതും. ഇതിലും സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. T20 പരമ്പരയ്ക്ക് ശേഷം 3 മത്സര ഏകദിന പരമ്പരയും ഇരു ടീമിനും ഇന്ത്യയിൽ കളിക്കുന്നുണ്ട്. ശേഷം 5 മത്സര ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിൽ നടക്കും. ഇതിന് സഞ്ജുവിന് അവസരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പരയിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു വരാൻ ഗൗതം ഗംഭീർ കനിയണമെന്ന് പറഞ്ഞേ മതിയാകൂ. തുടർച്ചയായി ഋഷഭിന് ഇഷാനും മത്സരം കളിക്കാൻ സാധിക്കില്ല. ഇവർക്ക് വിശ്രമം നൽകാൻ നിർബന്ധിതരാവുമ്പോൾ പകരക്കാരനായി സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പിന്തുണ അത്യാവശ്യമാണ്. ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജു നിരാശപ്പെടുത്തിയത് ഗംഭീറിനെ നിരാശപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇനിയും ഗംഭീർ വിശ്വസിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഗംഭീർ പിന്തുണച്ചില്ലെങ്കിൽ 2025 ജൂലൈ വരെ സഞ്ജുവിന് ഇന്ത്യക്കായി കളിക്കാനുള്ള അവസരം ലഭിക്കില്ലെന്ന് നിസ്സംശയം തന്നെ പറഞ്ഞേ മതിയാകൂ. ഇത് തീർച്ചപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് 2025 വരെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ല എന്ന് തന്നെ പറയുകയാണ്.